ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റൂ ആണ്. സ്റ്റൂ എന്ന് വെച്ചാൽ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്, മട്ടൺ സ്റ്റൂ ഉണ്ട്, ചിക്കൻ. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നും അതെങ്ങനെ ചെയ്യണമെന്നും നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ 250 ഗ്രാം ചിക്കനാണ് കേട്ടോ. 250 ഗ്രാം ചിക്കൻ, കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും, കുറച്ച് മഞ്ഞൾപ്പൊടിയും. മഞ്ഞൾപ്പൊടി വേണ്ട, ശരിക്കും മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി വേവിച്ച ചിക്കൻ, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങ് എടുത്ത് അതൊന്ന് നുറുക്കി കുറച്ച് ഉപ്പിട്ട് വേവിച്ചത്. പിന്നെ ഒരു മീഡിയം ടൈപ്പ് സവോള നമ്മൾ സാധാ നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 3 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, ഒരു നമ്മുടെ പച്ചമുളക്, 2 പച്ചമുളക് നീളത്തിൽ, അത് നിങ്ങൾക്ക് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയെങ്കിലും അരിയാം, അത് അങ്ങനെ. പിന്നെ ഒരു 1 ടീസ്പൂണ് പെരിഞ്ചീരകം, ഒരു തക്കോലത്തിൻ്റെ പകുതി, ഒരു പട്ടയുടെ ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 5 ഗ്രാമ്പൂ, ഒരു 5 ഏലക്കായ. അത്രയും നമുക്ക് മസാലയായിട്ട് പൊടിച്ച് ചേർക്കണം കേട്ടോ. നന്നായിട്ട് പൊടിയായിട്ട് പൊടി ചേർക്കണം. അത് നമുക്ക് അവസാനമാകുമ്പോൾ ചേർത്താൽ മതി. പിന്നെ ഒരു തേങ്ങയുടെ ഒരു 200 ml ഒന്നാം പാലും, 300 ml രണ്ടാം പാലും, അത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. എന്നിട്ടത് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ സവോള ആദ്യം തന്നെ ചേർത്തൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാടണ്ട കേട്ടോ. ഒന്ന് വാടിയാൽ മതി, അല്ലാതെ നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്നത് പോലെ നല്ല ബ്രൗണായിട്ട് വാട്ടിയെടുക്കുക, അത്രയും ഞങ്ങൾ വാടണ്ട. ഒരുവിധം നമ്മൾ സവാള സാധാരണ വാട്ടണം അത്രയും. ഇപ്പോൾ മുട്ടക്കറിക്കൊക്കെ വാട്ടില്ലേ, ആ എഗ്ഗ് മറ്റേ റോസ്റ്റ് ചെയ്യാൻ വാട്ടണം, അത്രയും വാട്ടണ്ട. എന്നാലും ഒരുവിധം ഒന്ന് മീഡിയം ടൈപ്പ് ഒന്ന് വാടണം. പച്ച മണമോ പച്ച ടേസ്റ്റൊക്കെ പോയിട്ട് നന്നായിട്ട് അത്രയും ഒന്ന് വടിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഭാഗമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിപ്പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ സ്റ്റോക്ക് പാടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കൊന്ന് വറ്റേണ്ടി വരും, കുറച്ചൊന്ന് കുറുകേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ വേവിച്ച് വന്നപ്പോൾ വറ്റിപ്പോയി. അതല്ല, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടത് കുറച്ച് കൂടുകയും ചെയ്തു. മഞ്ഞൾപ്പൊടി ഇത്രയും വേണ്ട, ഇതിപ്പോൾ പ്യുവർ വൈറ്റ് ആവില്ല. നമുക്ക് നമ്മുടെ സ്റ്റൂ കറിയുടെ അതേ ഇതാവില്ല, കുറച്ച് മഞ്ഞ കളർ വന്നു പോവും. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാ, കൂടിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് 2 ദിവസമായിട്ട് എനിക്ക് ഒരു നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഒരേ ഇതായിരിക്കില്ലല്ലോ. അപ്പോൾ ഒരു അല്പം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അല്പം ഇതായി പോവും. അങ്ങനെ ഒന്ന് പറ്റിപ്പോയതാണ്. അപ്പോൾ നമുക്കതൊന്ന് കുറുകി കഴിയുമ്പോൾ ഈ പാകമാകുമ്പോൾ നമുക്ക് നമ്മുടെ 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഈ 1/2 പാല് ചേർക്കുന്ന അവസരത്തിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ മസാല പൊടിച്ചു വെച്ചിട്ടില്ലേ, ആ മസാലപ്പൊടി ചേർത്ത് കൊടുക്കണത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു നല്ല മൂടലായിരുന്നില്ല. ഇവിടെ മോൻ്റെ ഒരു മിസ് പെട്ടെന്ന് മരണപ്പെട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മിസ്സായിരുന്നു, അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം വീഡിയോ പോലും മുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചേർക്കുന്നത് കൃത്യമായിട്ടില്ല, ഒരു ഏറെ പോരായ്മകൾ വന്നുപോയി. അതിന് നിങ്ങൾ സദയം ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഈ പാകമാകുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ.
ഇത്തിരി വേപ്പലയും പച്ചവെളിച്ചെണ്ണയും കുറച്ച് ചേർക്കാറുണ്ട്. പക്ഷേ പച്ചവെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പാകമാകുമ്പോൾ കുറച്ച് വേപ്പല ഇട്ടിട്ട് ഒന്ന് തല പൊട്ടി വരുമ്പോൾ, നമ്മുടെ ആ ഒന്നാം പാല് ചേർത്ത് ഒന്ന് തല പൊട്ടി വരുമ്പോൾ നമുക്ക് ആ വേപ്പല ഇട്ട് അത് ഓഫ് ചെയ്യാം. കാരണം വല്ലാണ്ട് തിളയ്ക്കേണ്ട ഒന്നാം പാൽ ഒഴിച്ചാൽ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി കൂടിയതുകൊണ്ട് ഒരു മഞ്ഞ കളർ കുറച്ച് വന്നുപോയി. ശരിക്കും ഷുഗറി വൈറ്റ് കളറായിരിക്കുമല്ലോ, ഇനി ലൈറ്റ് ക്രീം കളർ അത്രേ വരുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ഇതായി. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഞാൻ സ്വാദ് നോക്കിയിട്ട് സ്വാദ് ഓക്കെ, പക്ഷേ കളർ മാത്രം ഉണ്ടാവും. കുറച്ചൊരു മഞ്ഞളുടെ ഇപ്പോൾ ഞാൻ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കശുവണ്ടി പരിപ്പ് നെയ്യിൽ വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും ചേർക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഇത്രയും മതി. വേണമെങ്കിൽ ഉള്ളി താളിച്ച് ഒഴിക്കാം വേണമെങ്കിൽ. അതൊന്നും ഇപ്പോൾ ഇതില്ലെങ്കിലും ഓക്കെയാണ്. ആ വേപ്പല ഇട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ ഓക്കെ ആയി. അപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് കശുവണ്ടി പരിപ്പ് നെയ്യിൽ വറുത്ത് ചേർത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സ്റ്റൂ ആണ്. നമ്മൾ ക്രിസ്മസിനൊക്കെ അപ്പത്തിൻ്റെ കൂടെ, ഞാനിപ്പോൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോണത്, അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ ഞാൻ വരുമ്പോഴേക്കും ബൈ.